19-ാം ടേക്കിൽ ഓക്കെ ആയ ലിപ് ലോക്ക് ചുംബനം ഇതുപോലുള്ള രംഗങ്ങൾ ഇതിനു മുമ്പും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യസ്തതയുണ്ട്. കാരണം നടീ നടന്മാർ പുതുമുഖങ്ങളാണ്. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ അതിലുള്ള വിഷമങ്ങളും അവർക്കും ഉണ്ടാകും. അതിങ്ങനെയായിരുന്നു. പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ നായകൻ സിരീഷ് ഭയങ്കര ടെൻഷനിലായിരുന്നു. സംവിധായകൻ ധരണിധരന്റെ പുതിയ ചിത്രത്തിലാണ് നായകനും നായികയും തമ്മിലുള്ള ചുംബൻ രംഗത്തിന്റെ ചിത്രീകരണം 19 ടേക്ക് വരെ എത്തിയത്. ബർമ ജാക്സൻ ദുരേ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ധരണിധരൻ സംവിധാനം ചെയ്യുന്ന രാജ രംഗുസ്കി എന്ന ചിത്രത്തിലായിരുന്നു ചുംബന രംഗം. ക്രൈം ത്രില്ലറാണ് ചിത്രം. മെട്രോഫെയും സിരീഷും ചാന്ദിനിയുമായിരുന്നു നായികാ നായകന്മാർ. ലിപ് ലോക്ക് ചുംബന രംഗമാണ് സംവിധായകൻ ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇക്കാര്യം നായികയോട് ആദ്യമേ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. നായകൻ പതുക്കെ ഒരു തവണ ചുംബിക്കുമെന്നാണ് സംവിധായകൻ ചാന്ദിനിയോട് പറഞ്ഞത്. ചാന്ദിനിയോട് ഇക്കാര്യത്തിൽ സംവിധായകൻ അനുവാദവും ചോദിച്ചു. പറയാതെ ചെയ്താൽ പിന്നീട് പ്രശ്നമുണ്ടായാലോ എന്ന് ഭയന്നാണ് ഇങ്ങനെയൊരു അനുവാദം ചോദിക്കൽ നടന്നത്. ചാന്ദിനി വളരെ പോസിറ്റീവായാണ് ഇതിനെ കണ്ടത്. ഒന്നോ രണ്ടോ തവണ ചുംബിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ലല്ലോ എന്നായിരുന്നു ചാന്ദിനിയുടെ മറുപടി. ഷോട്ടിനെ സംബന്ധിച്ച കാര്യങ്ങൾ സിരീഷിനെയും അറിയിച്ചു. ചുംബിക്കുമ്പോൾ മുഖത്ത് യാതൊരുവിധ ടെൻഷനും പാടില്ല, ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കണം എന്നായിരുന്നു സംവിധായകന്റെ ആവശ്യം. സംവിധായകന്റെ നിർദ്ദേശപ്രകാരം നായകൻ നായികയെ ചുംബിച്ചു. ഒറ്റ ഷോട്ടിൽ ഓക്കെ ആക്കണമെന്ന് കരുതിയെങ്കിലും നടന്നില്ല. ചുംബിക്കാൻ അറിയാത്ത ഒരാൾ ചുംബിക്കുന്നത് പോലെയായിരുന്നു ചുംബനം. ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കണം എന്ന് കരുതിയ രംഗം ഒന്നിൽ ഒതുങ്ങിയില്ല. പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ സിരീഷ് ടെൻഷനാകുന്നുവെന്നും സംവിധായകൻ പറഞ്ഞു. 18 തവണയും താൻ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെന്നും ധരണിധരൻ പറയുന്നു. ഒടുവിൽ 19-ാമത്തെ ടേക്കിൽ രംഗം ഓക്കെയായി. ചാന്ദിനിയുടെ ചുണ്ടുകൾ വല്ലാതെ ചുവന്ന് തുടുത്തിരുന്നു. അവർ വല്ലാതെ വികാരവിവശയായി. ഇങ്ങനെ സംഭവിക്കുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും സംവിധായകൻ പറഞ്ഞു. ചിത്രീകരണത്തിന് ശേഷം ചാന്ദിനി വല്ലാതെ അസ്വസ്ഥയായിരുന്നു. എന്നാൽ സിനിമയ്ക്ക് ഏറെ ആവശ്യമായ രംഗമായിരുന്നു അത്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ച ചാന്ദിനിക്ക് സംവിധായകന്റെ അഭിനന്ദന പ്രവാഹമായിരുന്നു. ഇനി ഇതിന്റെ പേരിൽ നടിക്ക് അടുത്തൊരു വിവാദം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു.